വിദ്യ ദശമി ദിനത്തിൽ അറിവിന്റെ മധുരം നുണഞ്ഞ് ആയിരക്കണക്കിന് കുരുന്നുകൾ ക്ഷേത്രങ്ങളിലും പ്രധാന എഴുത്തിരുത്ത് കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിജയദശമി നാളിൽ നാവിലും അരിയിലും ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ അറിവിന്റെ ലോകത്തിലേക്ക് പിച്ചുവച്ചു. നവരാത്രിയുടെ അവസാന നാൾ എന്നറിയപ്പെടുന്ന വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരുവാനായി ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് പുറമെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഗ്രന്ഥശാലകൾ എന്നിവിടങ്ങളിലും പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങളിലുമാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുവാൻ പ്രത്യേക സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. കിഴക്കിന്റെ മൂകാംബിക എന്നറിയപ്പെടുന്ന ഇടച്ചോറ്റി ശ്രീ സരസ്വതി ദേവി ദിവ്യക്ഷേത്രത്തിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് വിദ്യാരംഭ ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ചത്. വിജയദശമി ദിവസത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ശേഷം വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ മുതൽ ക്ഷേത്രാങ്കണത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ശ്രീമദ് സരസ്വതി തീർത്ഥപാദ സ്വാമികൾ, സംപൂജ്യ ഗുരുപ്രകാശം സ്വാമികൾ, ഡോക്ടർ ഗീത അനിയൻ, പുത്തൂർ പരമേശ്വരൻ നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. നിരവധി വിദ്യാർത്ഥികളാണ് ശ്രീ സരസ്വതി ദേവി ദിവ്യക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്കായി വെച്ചിരുന്നത്. വിദ്യാരംഭ ദിനത്തിൽ ക്ഷേത്രം മുഖ്യ കാര്യദർശി ശ്രീമദ് സരസ്വതി തീർത്ഥപാദ സ്വാമികൾ പൂജ വെച്ച പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി. വിദ്യാരംഭ ചടങ്ങിനോടനുബന്ധിച്ച് സംഗീത വിരുന്നും ഇവിടെ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.